അത് കഴിഞ്ഞായിരിക്കണം നമ്മുടെ രംഗപ്രവേശം. തിരിച്ചിവിടെ വന്നാൽ നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു അടിമ, അതായിരിക്കണം അമ്മാവൻ. അതെങ്ങനെ? എടാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മാവന്റെ സ്വാധീനം കൊണ്ട് അമ്മാവൻ ഈ കേസിൽ നിന്ന് സ്വയം പുറത്തിറങ്ങിയ അധികം വൈകാതെ ഇതിലും വലുതൊന്നും നേരിടേണ്ടി വരും. നമ്മുടെ സ്വാധീനം കൊണ്ട് പുറത്തിറങ്ങിയ നമ്മൾ പറയുന്നത് അനുസരിച്ചിരിക്കും. കേസിന്റെ സ്വഭാവം പറഞ്ഞ് മനസ്സിലാക്കി അമ്മാവന്റെ പേരിൽ നിന്ന് സ്വത്ത് മാറ്റി എഴുതിക്കണം. അതാണ്, അമ്മയുടെ പേരിൽ എഴുതട്ടാ, പ്രശ്നങ്ങൾ കഴിയുമ്പോ തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ ഇപ്പോ ഈ കേസുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളല്ലാതെ മറ്റാരും ഈ വിഷയത്തിൽ എന്തായാലും ഇടപെട്ടുകൂടാ. മനസ്സിലായല്ലോ? കാര്യങ്ങള് എബി പറഞ്ഞില്ലേ, ഒരു വാർത്തയിൽ ഒതുങ്ങരുത്. പരമ്പരയോ അന്വേഷണമോ എന്ത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ദേവന്റെ അറസ്റ്റും അതിന്റെ പിന്നിലെ കഥകളും ഒക്കെ നാട് നീളെ ചർച്ച ചെയ്യപ്പെടണം. അതൊക്കെ നിസ്സാരമാണ് മാഡം, അറസ്റ്റ് ചെയ്തത് സത്യമാണല്ലോ. മാഡത്തിന്റെ കാര്യം കൂടി വരുമ്പോ നല്ല സ്കോപ്പാ. സ്ത്രീപീഡനമല്ലേ, ഏൽക്കും. മർദ്ദിച്ചു എന്നതും പ്രശ്നമാണ്. നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അയാൾക്ക് പിന്നെ ആത്മഹത്യയല്ലാതെ വേറെ മാർഗമില്ല. എത്ര പേരെ നമ്മൾ കൊന്ന് കൊല വിളിച്ചിരിക്കുന്നു. ഗുഡ്. നിങ്ങളെ പോലുള്ള പത്രക്കാരെയാണ് എനിക്ക് വേണ്ടത്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതല്. തിരിച്ചു അങ്ങനെ തന്നെ ആവണം. ഞങ്ങൾ ഏറ്റു മാഡം, അയാൾ ഇനി തലപൊക്കില്ല. ഈ വാർത്തയുടെ ചൂടാറും മുമ്പ് അയാളുടെ മരണ വാർത്തയും നമുക്ക് കൊടുക്കാൻ പറ്റും. കൊന്നിട്ടുണ്ട്, അതാ ധൈര്യം. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ നാളെ മുതല് നിങ്ങളുടെ അക്ഷരങ്ങൾ എന്റെ ആയുധങ്ങളായി പണിയെടുക്കുന്നു. റൈറ്റ്? ഓക്കെ ഓക്കെ. മിസ്റ്റർ ദേവൻ, ഒരു സ്ത്രീ ഒരു കംപ്ലൈന്റ് തരുമ്പോ, പ്രത്യേകിച്ച് പരാതിയുടെ സ്വഭാവം ഇത്തരത്തിലൊന്നാകുമ്പോ, ഞങ്ങൾക്കിപ്പോ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. പരാതി ആരെക്കുറിച്ചാണോ അയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. മിസ്റ്റർ ദേവൻ, ആ ചായ കുടിക്കൂ. ഓ, താങ്ക് യു. ഈ കേസിൽ നിങ്ങളുടെ ഭാഗത്ത് അല്പം ന്യായമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ സ്ത്രീക്ക് നേരിട്ട് കോടതി പോവാം, മീഡിയസിനെയും കാണാം. എല്ലാത്തിനും ഉപരിയായിട്ട് സോഷ്യൽ മീഡിയയും ശക്തമാണ്. അപ്പൊ പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഇത് ഏതെങ്കിലും രീതിയിൽ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഈ പ്രായത്തിൽ അതും സമൂഹത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരാൾ, ചർച്ചാ വിഷയമാകേണ്ട കാര്യമുണ്ടോ? ഞാൻ ചിന്തിക്കുന്നതും മറിച്ചാണ് സാർ. നാണക്കേട് ഒരു പ്രശ്നം തന്നെയാ. പക്ഷേ തെറ്റ് ചെയ്യാതെ ഞാൻ സ്വയം ശിക്ഷ വിധിക്കുന്നത് ശരിയല്ലല്ലോ. ആ സ്ത്രീ പറയുന്നത് പൂർണ്ണമായും കളവാണെന്നാണോ? പരാതി സാറിനെ വായിച്ച് കേൾപ്പിച്ചല്ലോ, അതിൽ ശരിയും തെറ്റുമുണ്ട്. ജീവിതത്തിൽ കുറേ കാലം ഞാൻ ഒന്നുമല്ലാത്തൊരു നാടോടിയായിരുന്നു. ആ സമയത്താണ് മായയും അവളുടെ അച്ഛനെയും എനിക്ക് പരിചയം. അവളുടെ അച്ഛൻ ഒരു പ്രസ്സിലെ വാച്ചറായിരുന്നു. വഴിയിൽ വിശപ്പ് മൂലം ബോധം കെട്ടുകിടന്ന് എന്നെ നല്ലവനായ ആ മനുഷ്യൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോയി. ചോറ് തന്നു, തൽക്കാലം കിടക്കാൻ ഒരു സ്ഥലം തന്നു. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർഗം തന്നെയായിരുന്നു. ഈ മായ അന്ന് വളരെ ചെറുതാ. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവളുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. തൽക്കാലം ഈ മായയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായി. മായയുടെ അച്ഛന് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. ആള് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരോരോരുത്തരായിട്ട് വന്നു. ചിലർ വീട് പിടിച്ചെടുത്തു, ബാക്കിയുള്ളവർ കിട്ടാക്കടത്തിൻ്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒക്കെ തയ്യാറായി. അപ്പോൾ എനിക്ക് മായയും കൂട്ടി അവിടുന്ന് പോരേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങള് ദൂരെ ഒരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ എല്ലാവരോടും എൻ്റെ പെങ്ങളെന്നാണ് ഞാൻ അവളെ കുറിച്ച് പറഞ്ഞത്. ഞാനവിടെ ചെറിയ ചെറിയ ജോലികൾക്ക് പോയി തുടങ്ങി. ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ മായ എവിടെയില്ല. ഞാൻ കുറേ തിരഞ്ഞു, പിന്നെ പോലീസിൽ അറിയിച്ചില്ല എന്നുള്ളത് സത്യമാ. അവരെൻ്റെ ഐഡന്റിറ്റി ചോദിക്കും, ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കും.
അഞ്ചുപത്ത് ദിവസം കഴിഞ്ഞിട്ടും അവളെക്കുറിച്ച് ഒരു വിവരം കിട്ടാതിരുന്നപ്പോൾ ഞാൻ ആ നാട്ടിൽ നിന്ന് പോയി. പിന്നെ കുറേ അലഞ്ഞു, ഒരുപാടെടുത്ത് പോയി. ഇന്നത്തെ അവസ്ഥ വരികെത്തി. ഇടയ്ക്ക് എപ്പോഴും ഒരിക്കൽ ഞാൻ ബിസിനസ്സൊക്കെ തുടങ്ങിയ ശേഷം അവൾ എനിക്കൊരു മെയിൽ അയച്ചു. അതിലവളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. വിദേശത്താണ്, എന്നെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. പിന്നെ അവളിപ്പോൾ വന്ന് പറഞ്ഞത് ഒരു കഥയാ. അവരെ നിങ്ങൾ സെക്സ് റാക്കറ്റിന് വിറ്റു എന്നാണ് അവരുടെ പരാതി. അവളുടെ കഥ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി. അനുഭവിച്ച പീഡനങ്ങളും ചെറുതല്ല. ഞാൻ കോടീശ്വരനായത് അവളുടെ ശരീരം വെറ്റ മൂലധനം കൊണ്ടാണെന്ന് വരെ അവൾ പറഞ്ഞു. ചോദിക്കുന്നതോ ഞാൻ ഉണ്ടാക്കിയതിന്റെ നേർപാതി. പിന്നെ അവൾ പറഞ്ഞ കഥ പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ അവൾ ആർത്തിക്കാരിയ, അല്ലെങ്കിൽ അവൾ ആരുടെയോ ആയുധമാണ്. അപ്പോ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല? ഇല്ല സർ. ഒരു പെണ്ണിന്റെ ശരീരം വെറ്റ് പണം നേടിയെന്നുള്ളത് ചെറിയ കളങ്കൊന്നുമല്ല. തൽക്കാലം അത് ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കേസ് നടക്കട്ടെ, അതിന്റെ മുറയ്ക്ക് തന്നെ. സർ, ഒരു സ്ത്രീ കാണാൻ വന്നിട്ടുണ്ട്. ആ വരാൻ പറയൂ, ചെന്നോളൂ. നമസ്കാരം സർ, ഞാൻ എന്റെ ഭർത്താവിനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഇരിക്കേ. ജാമ്യം തരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്ന് ഞാനിപ്പോൾ മിസ്റ്റർ ദേവനോട് ചോദിച്ച് മനസ്സിലാക്കിയുള്ളൂ. അത് വേണ്ട സർ. ആ സ്ത്രീ കെട്ടിച്ചമച്ചൊരു കേസാണിതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മിസ്റ്റർ ദേവൻ, സത്യത്തിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. നാല് വരിയിൽ ഒരു പെണ്ണൊരു കംപ്ലൈന്റ് എഴുതി തന്നാൽ, ഭർത്താവിനെ വെറുതെ ഒന്ന് ചോദ്യം ചെയ്താൽ പോലും ചില സ്ത്രീകൾ ഡിവോഴ്സ് വരെ ആവശ്യപ്പെടുന്ന ആ ചരിത്രമുണ്ട്. ഇവരിപ്പോ പൂർണ്ണമായും നിങ്ങളുടെ കൂടെ നിൽക്കല്ലേ? അപ്പോ എങ്ങനെയാ സർ, ഞാൻ അഡ്വക്കേറ്റിനെ കൂട്ടി വരേണ്ട കാര്യമുണ്ടോ? തൽക്കാലം എന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോവാം. ഇതൊരു മുന്നറിയിപ്പാണെന്ന് കൂട്ടിയാ മതി. മിസ്സസ് ദേവൻ അറിയാലോ ഞാൻ ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു എന്നറിയുമ്പോ തന്നെ അവർ എനിക്കെതിരെ പടയൊരുക്കം തുടങ്ങും. കുറച്ച് കൂടിയ ലെവലിലോ അതോ പരസ്യമായി വെല്ലുവിളിച്ചോ ഈ കേസിന്റെ ഗതി മാറും. ദേവനോടുള്ള ഈ സിൻസിയറിറ്റി അന്ന് നിങ്ങൾ കാണിക്കണം. ഓക്കെ മിസ്റ്റർ ദേവൻ, ജാമ്യം ഒപ്പിട്ടിട്ട് നിങ്ങൾ പൊക്കോളൂ. ഓ താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. ഞാൻ തന്നോടാ പറഞ്ഞത്. നന്ദി പ്രകടനത്തിന്റെ ആവശ്യം എന്താ? എന്നെ മനസ്സിലാക്കിയതിന്. എസ് പറഞ്ഞതുപോലെ സ്റ്റേഷനിൽ നിങ്ങൾ പറഞ്ഞ കഥകളും ഞാൻ വന്ന ജാമ്യം ചോദിച്ച രീതിയും അതൊക്കെ നമുക്ക് രണ്ടുപേർക്കും വിട്ടേക്കാം. അയാള് വെറുതെ രസയ്യ. അയാളോടൊരു കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണോ ബുദ്ധിമുട്ട്? ചുറ്റുമുള്ളവരെ മുഴുവൻ എത്രയോ കഥകൾ പറഞ്ഞ് നിങ്ങൾ വശത്താക്കിയിരിക്കുന്നു എന്റെ ആങ്ങളയെ പോലും. ലോകത്തിലെ ഏത് പണക്കാരനും പണക്കാരനായി കഴിയുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അയാൾ നേടിയതൊക്കെ മാതൃകാപരമായ ഒരു നേട്ടമാണെന്ന് വരുത്തി തീർക്കുക. അയാളുടെ കഷ്ടപ്പാട്, കണ്ണീര്, അതൊക്കെ ലോകം ഉൾക്കൊള്ളണം. അതൊക്കെ നാട്ടും പുറത്തെ പണക്കാർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറെ ലക്ഷങ്ങൾ വാരിയെറിയാനുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഫ്രീ ആയി കിട്ടുന്ന ഒന്നാണ് അന്തസ്. ശരി, ഞാൻ സമ്മതിച്ചു. എനിക്കൊന്നുള്ള അഭിമാനം ഞാൻ പണം കൊടുത്തു വാങ്ങിയതായിരിക്കാം. വാഴ്ത്തിപ്പാടാൻ വേണ്ടി ഞാൻ ആളെയും വെച്ചിരിക്കാം. പക്ഷേ ഈ കാര്യത്തിലുള്ള യാഥാർത്ഥ്യം ഒഴിയറിഞ്ഞിരിക്കണം. എന്തിന്? SI പോലും പറഞ്ഞല്ലോ നമ്മൾ മാതൃകാ ദമ്പതികളാണെന്ന്. അപ്പൊ പിന്നെ പരസ്പരം തെളിയിക്കുന്ന എന്തിനാ? ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി.
നിങ്ങളുടെ ചോര കുടിക്കാൻ വേണ്ടി മാത്രമായി നിങ്ങൾക്ക് ചുറ്റും കുറച്ചുപേരുണ്ടല്ലോ. അതും ഒരുപാട് പിടിപാടുള്ള കടമ്പനാട് ജയന്തൻ, അനന്തരവൻ ശ്യാം, പെങ്ങള്, മകള്, ആരെങ്കിലും ഒരാൾ വന്നോ? ഒരു പഞ്ചായത്ത് മെമ്പറെ എങ്കിലും വിട്ട് ഒന്ന് അന്വേഷിച്ചോ. ഒരുപക്ഷെ അവരതിന് ശ്രമിക്കുന്നുണ്ടാവും. ഇല്ല, അവർക്ക് പണം നിങ്ങൾ കൊടുത്തതായിരിക്കും. അന്തസ് അവർ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാ. അത് നിങ്ങൾക്ക് വേണ്ടി കളഞ്ഞു കുളിക്കാൻ അവർക്ക് മനസ്സില്ല. അതാ സത്യം. പക്ഷേ തിരിച്ചു ചെല്ലുമ്പോ കണ്ണീരോടെ സ്വീകരണം ഉണ്ടാവും. ദേവനെ അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ പെങ്ങള് പട്ടിണി കടന്നിട്ടുണ്ടാവാം. പെങ്ങളുടെ മകൾ അമ്പലത്തിൽ ചെന്ന് മുട്ടി വിളിച്ചിട്ടുണ്ടാവാം. കടമ്പനാട് ജയന്തൻ മന്ത്രിസഭയെ കുലുക്കിയിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങൾ ആരായിരുന്നു, നിങ്ങളുടെ ജീവിതം എന്തായിരുന്നു എന്നൊക്കെ എനിക്കൊരു കണക്കുകൂട്ടലുണ്ട്. അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ട, നടക്കില്ല. ഞാൻ കാറ് വിളിക്കാം. വേണ്ട, നമുക്കൊരു ഓട്ടോ വിളിച്ചു പോവാം. ഓട്ടോയോ? അതെ, നിങ്ങൾക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. അടുത്തൊന്നും യാത്ര ചെയ്തും കാണില്ല. പരിചയമില്ലാത്ത പലതും അല്ലേ ഇപ്പൊ ശീലിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലെ സാധാരണക്കാരിരിക്കുന്ന അതേ കസേരയിലല്ലേ ഇരുന്നത്? പ്രതിയോട് പോലീസുകാരെ ചോദിക്കാറുള്ള അതേ ചോദ്യങ്ങളല്ലേ നിങ്ങളോട് ചോദിച്ചത്? കുറച്ചു നിമിഷത്തിന് താഴേക്ക് ഇറങ്ങിയ ആൾക്ക് ഇങ്ങനൊരു യാത്രയും കൂടി ആവാം. നമ്മളിപ്പോ എന്റെ വീട്ടിലേക്കാ പോകുന്നത്. വേണ്ട. എന്തുകൊണ്ട്? നിങ്ങളെ ഞാൻ ജാമ്യത്തിൽ എടുക്കണോന്ന് ആഗ്രഹിച്ചത് അവര് മാത്രമാ. അപ്പോ അവരെ ഒന്ന് കാണുന്നതിൽ തെറ്റില്ല. വേണ്ട, എനിക്ക് ഭാര്യം ഫേസ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല. നിന്നെ ഇന്ന് വൈകുന്നേരം ആയാലും നാളെ രാവിലെ ആയാലും നാണക്കേടിന്റെ പേര് നാണക്കേടൻ തന്നെയാ. നാളെ ആളുകളെ ഫേസ് ചെയ്യാമെങ്കിൽ ഇന്നും ചെയ്യാം. നമ്മൾ ഓട്ടോയിൽ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ചേട്ടാ, ഓട്ടം പോവോ? എവിടേക്കാ മാഡം? പറയാം. ഒഴി, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ? എന്താ സാറേ, എന്താ അച്ഛനും മോളും തമ്മിൽ പിണക്കത്തില? അച്ഛനല്ല, എന്റെ ഭർത്താവാ. വാ കേറ്. മോളെ, നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ കാര്യത്തിൽ ഏട്ടനെന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതൊക്കെ ആരാ ചെയ്തത്? ചേച്ചി പിടിച്ചു കൊടുക്കുമ്പോ അയാള് നല്ലതാണോ ചീത്തയാണോ എന്ന് അന്വേഷിക്കുന്നത് ഏട്ടനല്ലേ? ഇനി അയാള് ജയിലിൽ കിടന്നാലും ഏട്ടൻ ന്യായീകരിക്കും. കനി, നിർത്ത്, ഏട്ടനകത്തുണ്ട്. കേൾക്കട്ടെ, എനിക്കൊന്നുമില്ല. ദേവൻ സാറിനെ കുറിച്ച് ഒരു സംശയമില്ലെങ്കിൽ ഏട്ടൻ എന്താ പോകാതിരുന്നേ? ഏട്ടൻ പോവില്ല, ചേച്ചി തള്ളിക്കളഞ്ഞ തന്നെയാ. മോളെ, ഏട്ടൻ പോവാത്ത വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ ചെന്നാലും ആ സ്റ്റേഷന് പുറത്ത് വെറുതെ കാവല് നിക്കാന്നേ ഉള്ളൂ. പിന്നെ ചേച്ചിയെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച ഏട്ടന് മറുത്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവളുടെ സങ്കടങ്ങളെ ഏട്ടനെ പൊള്ളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവൂല്ല. ഞങ്ങൾക്ക് കേൾക്കണ്ട, ഏട്ടൻ പറയുന്നത് മുഴുവൻ കള്ളത്തരാ. ഏട്ടൻ ചേച്ചി ചതിച്ചു, ഇപ്പൊ അയാളും ചതിച്ചു. അത് കാര്യക്കണ്ട, അവര് പറഞ്ഞോട്ടെ. ജാമ്യത്തിലിറങ്ങുന്ന പ്രതികൾക്ക് ഇതൊക്കെയാ പതിവ്. ഞാനാ പറഞ്ഞ ഓട്ടോ മതിന്ന്. സാധാരണക്കാരുടെ കാര്യങ്ങളൊക്കെ സാറിനൊന്നും മനസ്സിലാവണല്ലോ.
ആരാ സാറാ ജാമ്യം എടുത്തത്? ജാമ്യം എടുത്തത് ഞാന്. ഏട്ടന്റെ മുമ്പിലേക്ക് തന്നെ ഒന്ന് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, അതാ വന്നത്. എന്താ സാറ് ഇതൊക്കെ? എല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നു സാറ് തന്നെയല്ലേ പറഞ്ഞേ? ഞാൻ അവരുടെ ദേഹത്ത് തൊട്ടിട്ടില്ല. ബഹളം കൂടിയപ്പോ ജയന്തനും ശ്യാമും കൂടി ഇതൊക്കെ ചെയ്തത്. അത് സ്വന്തം അനന്തരവന്മാരായത് ഭാഗ്യം, അല്ലെങ്കിൽ അതിനും എന്റെ കുടുംബം ഉത്തരവാദിത്തം പറയേണ്ടി വന്നേനെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഏട്ടനോടാ. ഈ നിൽക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവായത് ഏട്ടനെടുത്ത തീരുമാനം ഒന്നുകൊണ്ട് മാത്ര. ഞാൻ കുറച്ച് ധിക്കാരം കാണിച്ചിട്ടുണ്ടാവും, അതിന്റെ പ്രതിഷേധമായിരുന്നു. ഇപ്പോ അതല്ല സ്ഥിതി. നാട്ടിലാരെങ്കിലും കള്ളുകുടിയന്റെയോ കഞ്ചാവുകാരന്റെയോ ഭാര്യയായ അവസ്ഥയായിരിക്ക. ഭർത്താവിന് വിവിധ വേഷങ്ങളാ. ചെലപ്പോ കൊല്ലാൻ ആള് വരും, ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഭാര്യയെ പിടിച്ചോണ്ട് പോവും. ചെലപ്പോ വേറെ പെണ്ണുങ്ങളും വരും, ചെലപ്പോ തല്ലുകൊണ്ട് വന്നു കയറും. ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ഞാൻ ജീവിക്കേണ്ട കാര്യമുണ്ടോ? പറ. മൊഴി, ലില്ലി ചേച്ചിക്ക് ഇതിൽ സംസാരിക്കാൻ ഒന്നുമില്ല. പറയട്ടാ, കണ്ടുപിടിച്ചു തന്ന ആളിന്റെ മഹത്വം ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ കേൾക്കാം. തീരുമാനമെടുത്തിട്ട് എന്നോട് പറഞ്ഞാ മതി, പ്രതി കൺമുമ്പിൽ തന്നെയുണ്ട്. കദരീശൻ തീരുമാനം പറഞ്ഞോളൂ. മൊഴിയുടെ ഭാഗം 100% ശരിയാ. അവളെ പോലൊരു പെണ്ണിന് ഇതൊന്നും സഹിക്കേണ്ട കാര്യമില്ല. അഭിമാനത്തിന് കുറച്ച് വില കൽപ്പിച്ചിരുന്ന ആളാ ഞാൻ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് മൊഴിയുടെ മുമ്പിലും ഇല്ല, നാട്ടുകാരുടെ മുമ്പിലും ഇല്ല. മായയോട് ഞാൻ തെറ്റുകിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനും മേലെയും എന്നെ ശിക്ഷിക്കാനാണ് അവരുടെ തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ. മൊഴിയെ വീണ്ടും നിർബന്ധിച്ച് എന്റെ കൂടെ അയക്കാൻ വേണ്ടി പറയുകയല്ല, എന്നെ ചതിക്കുകയാണ് കദരീശ. എടോ, ലോകത്താരെ വേദനിപ്പിക്കേണ്ടി വന്നാലും തനിക്കൊരു വേദന ഉണ്ടാകരുതെന്നാണ് എന്റെ പ്രാർത്ഥന. തനിക്ക് വേണ്ടി ഒരുപാട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ അവസ്ഥ ഇതായതുകൊണ്ടാ, ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാ. താൻ എന്നോട് പൊറുക്കാം. സാർവാ, മൊഴി സാറിനെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു? നിങ്ങൾ കുറ്റവാളിയല്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ആ മനുഷ്യന് തല കുനിക്കാനേ പറ്റൂ. മൊഴിക്ക് വേണ്ടി എന്ത് സഹിക്കുന്ന ആളായതുകൊണ്ട് സാറ് ചിലപ്പോ ഇതൊക്കെ നിസ്സാരമായിട്ട് എടുക്കുമായിരിക്കും. എന്നാലും ഇത്ര വില കുറഞ്ഞൊരു പകരം വീട്ടിൽ വേണ്ടായിരുന്നു മോളെ. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഭർത്താവിന് ജാമ്യം കിട്ടിയത് ആഘോഷിക്കണമായിരുന്നു. ഏട്ടൻ കാണാൻ തന്നെയാ കൊണ്ടുവന്നത്. ഉത്തരവൊന്നുമില്ലാതെ രണ്ടുപേരും എന്റെ മുന്നിൽ നിന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അതെന്റെ ഒരു ചെറിയ ജയമാ. അതിൽ ഞാൻ കുറച്ച് അഹങ്കരിക്കും. അത് കണ്ടു നിൽക്കേണ്ടവർ കണ്ടു നിന്നേ പറ്റൂ. ഇനിയും ഏട്ടൻ എന്നോട് പറയുന്നത് പോവാൻ തന്നെയാണെങ്കിൽ ഞാൻ പോവും. എന്റെ അനുജത്തിമാരുടെ ജീവിതത്തിൽ ഞാനൊരു ബാധ്യതയാവില്ല, ഭീഷണിയോ ആവില്ല. അതുകൊണ്ട് മാത്രം ചായയോ കാപ്പിയോ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്ക, ക്ഷീണമുണ്ടാവും. ഇത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കുറ്റവാളിയുടെ വേഷത്തിൽ സ്റ്റേഷനിൽ ഇതുവരെ നിന്നിട്ടില്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാ തോന്നിയത്. ചെറിയ ചെറിയ എതിർപ്പുകൾ പറയുന്നുവെന്നല്ലാതെ നിന്റെ മനസ്സിൽ അത്ര വൈരാഗ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാ നീ ഒരു നല്ല കുട്ടിയായത്. ഞാൻ ചായ ഇട്ടുകൊണ്ടുവരാം.
ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ഇവരോട് ചോദിക്കാം. ചേട്ടാ, ഈ കാണിക്കുളത്തേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമുണ്ടോ? മൂന്നാല് പറലോങ്ങ് കാണും. കുത്തനെ കേറ്റവാ, സമയമെടുക്കും. കാണിക്കുളത്ത് എന്തിനാ പോകുന്നേ? ഒരു ചോയ്മൂപ്പല്ലേ വൈദ്യൻ, അദ്ദേഹത്തിനെ ഒന്ന് കാണാനാ. ചോയ്മൂപ്പ മരിച്ചിട്ട് ഇപ്പൊ 10 ദിവസമായി. നിങ്ങൾ പറയുന്നത് ഈ പത്രത്തിലേക്ക് പരസ്യം വരാറില്ല? ആ, അത് തന്നെ. മൂപ്പൻ മരിച്ചതുകൊണ്ടല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. അല്ലേ ഈ നേരത്ത് ഇവിടെ എന്തായിരിക്കും കാറും ബഹളും ഒക്കെ? എവിടുന്നൊക്കെ ആളുകൾ വരുന്നത് ഇവിടേക്ക്? അതെ, ചികിത്സ നടത്തിയിരുന്ന ആൾക്കാരെ പൊട്ടി കരഞ്ഞോണ്ടാ തിരിച്ചു പോയത്. വൈദ്യരുടെ ചികിത്സ വേറെ ആരെങ്കിലും തുടർന്ന് നടത്തുന്നുണ്ടോ? ജോയ് മൂപ്പന് മക്കളില്ല. ചികിത്സയൊക്കെ ആർക്കാ കിട്ടുക എന്നും പറഞ്ഞ് അനന്തരവന്മാര് തമ്മിൽ തർക്കമായിരുന്നു. അതിന്റെ ഇടയിലാ മൂപ്പരുടെ മരണം. കുറേ ദൂരെ നിന്ന് വന്നതല്ലേ? ആ പെങ്കൊച്ചിന്റെ സങ്കടം കണ്ടാലേ അറിയാം. ഇത്ര ഭാഗ്യമില്ലാതായി പോയല്ലോ എന്റെ ഏട്ടന്.